Season 2. ചിരിയുടെ ദ റഫറൻസ് ഷോ ഇന്നത്തെ കാഴ്ചകളുമായി ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. റിമി, ഇന്നത്തെ പാട്ട് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീദേവിക്ക് ഒരു ട്രിബ്യൂട്ട് ആയിക്കോട്ടെ, എന്ത് പറയുന്നു? ഈ വാർത്ത അറിഞ്ഞ ഒരു പക്ഷേ നമ്മുടെ എല്ലാം നമുക്കൊരു നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. ഞാനൊന്ന് എൻ്റെ ഒരു കാര്യം പറയാം, പക്ഷെ അന്നത്തെ ദിവസം നമുക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ഇത്രയും ഒരു ആക്ടിങ്ങും സൗന്ദര്യത്തിൻ്റെ കാര്യമായതുപോലെ എല്ലാവരുടെയും എല്ലാ നടിമാരോടും ചോദിച്ചാൽ ഞങ്ങളുടെ ഇൻസ്പിറേഷനാണ് എന്നാണ് ഈ നടിയെ പറ്റി പറയാനുള്ളത്. ഒരു പക്ഷേ ശ്വേതയ്ക്ക് കുറച്ചുകൂടെ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ ബോണി കപൂർ പ്രൊഡക്ഷനിൽ റൺ സിനിമ അഭിഷേക് ബച്ചൻ്റെ കൂടെ നമ്മുടെ ജീവ പ്രൊഡക്ഷൻ അതെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യമുണ്ട്. അപ്പം ഞാൻ ഓഫീസിൽ ഒരുപാട് പ്രാവശ്യം പോകുമ്പോൾ ശ്രീദേവി പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് അതെ യാ സോ ഒരു കൗതുകം ഉണ്ടല്ലോ നമുക്ക് ശ്രീദേവി മാമിനെ കാണാനും അതെല്ലാം. ഇപ്പം നമ്മൾ ഒരുപാട് ഒഫീഷ്യൽ ഫംഗ്ഷനിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ അവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്ക് അവരിപ്പോൾ കല്യാണം കഴിച്ച് അവരെങ്ങനെയാണ്, ഒബ്വിയസ്ലി നമ്മൾ ഒരു പറയില്ല അതർ സൈഡ് ഓഫ് ദ ലൈഫ് എങ്ങനെയാണ്, അപ്പോഴാണ് അറിയുന്നത് അവർ നടി ഉപരി ഒരു നല്ലൊരു ഭാര്യ, നല്ലൊരു അമ്മ, നല്ലൊരു സ്ത്രീ. ആ ഒരു സൈഡ് കേട്ടപ്പോൾ അത്രയൊരു മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇഫ് ഐ ഹാവ് ടു ബി സംബഡി ലൈക്ക് ഹർ ഐ വിൽ ബി വെരി ഹാപ്പി. സോ അത് എന്തായാലും ടുഡേ എ ഹ്യൂമൻ ബീങ്. ഓഫ് കോഴ്സ് ഇപ്പോൾ ശ്രീജി ചെയ്ത ഒരുപാട് ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നുന്നു ഒരേ സമയത്ത് കോമഡി, ഒരേ സമയത്ത് ട്രാജഡി, ഒരേ സമയത്ത് റൊമാൻസ്, സെക്സി എല്ലാം. ആൻഡ് ഹൗ ഷീ കുഡ് ഹാൻഡിൽ ഇറ്റ്, അതാണ് ഒരു ക്യാമറ ഒരു ആക്ഷൻ കേൾക്കുമ്പോൾ എങ്ങനെ അവരുടെ മുഖഭാവം മാറുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സോ അയ്യാ ടുഡേ ഇറ്റ്സ് ലൈക്ക് എ റിയലി എ ബ്ലാക്ക് ഡേ ഫോർ ദി എൻറ്റയർ സിനിമ ഇൻഡസ്ട്രി. സിനിമ ഓക്കെ, ഹീറോസിനെക്കാളും കൂടുതൽ റെമ്യൂണറേഷൻ വാങ്ങിയ ഒരു ഹീറോയിൻ എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൂപ്പർ സ്റ്റാർ എന്ന പട്ടം ശ്രീദേവിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത് ശ്രീദേവിയുടെ പെർഫോമൻസുകളെയാണ്. 16 വയതിലെ ചുവപ്പ് റോജാക്കൾ, മൂന്നാം പിറൈ, മൂന്ന് മുടിച്ച് തുടങ്ങിയ ആ ചിത്രങ്ങളിലെ പെർഫോമൻസ് നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. വളരെ ടച്ചിങ് ആയിട്ടുള്ള പെർഫോമൻസസ് ആയിരുന്നു. സാജു എങ്ങനെ അനുസ്മരിക്കുന്നു ശ്രീദേവി? ശരിക്കും പറഞ്ഞാൽ കൈവച്ച എല്ലാ മേഖലകളിലും വളരെയധികം വിജയിച്ച ഒരു കലാകാരിയായിരുന്നു. കാരണം ഈ തമിഴിലായാലും മലയാളത്തിലായാലും ഹിന്ദിയിലായാലും എല്ലാ സിനിമകളും ഹിറ്റാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്ക് ഇത്രയും വയസ്സ് വരെ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് അതിലും വലുത്. നല്ല ഒരു അഭിനേത്രി ആയിരുന്നു, അതോടൊപ്പം നല്ലൊരു നർത്തകിയായിരുന്നു. നർത്തകിയായ മീരയ്ക്ക് എന്താണ് ശ്രീദേവിയെ കുറിച്ച് പറയാനുള്ളത്? ശരിക്കും ഒരു പേഴ്സണൽ ഒരു ലോസിൻ്റെ ഫീലിംഗ് ഉണ്ട് ജയശേട. ബിക്കോസ് ഞാനൊക്കെ ഏതൊരു അവാർഡ് നൈറ്റോ അല്ലെങ്കിൽ ഏതൊരു വലിയ സ്റ്റേജ് ഷോ ചെയ്യുന്നതിന് മുമ്പായിട്ട് റെഫറൻസസ് നമ്മൾ എടുക്കാറുണ്ട്. ഇന്ന ഡ്രസ്സ് വേണം, ഇന്ന കളർ കോഡ് വേണം. അതിൽ ആദ്യം നമ്മൾ എടുത്തു നോക്കുന്നതിലെ പേര് ശ്രീദേവി പെർഫോമൻസ് യൂട്യൂബിലൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ബിക്കോസ് റിമി, നമ്മൾ ഇന്നൊക്കെ ഇടുന്ന ഡ്രസ്സൊക്കെ അവർ എത്ര 20-25 വർഷം മുമ്പ് ആ ഒരു സ്റ്റൈലും പാറ്റേണും കോഡും ഒക്കെ അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം മിസ്റ്റർ ഇന്ത്യയിലെ ഹവാ ഹവാ എന്നൊരു ഒറ്റ പാട്ട് മതി അല്ലേ, എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ പെർഫോമൻസ് ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ആഘോഷിച്ച ഒരു തിരിച്ചു വരവായിരുന്നു ശ്രീദേവിജീൻ്റെ. 16 years കഴിഞ്ഞിട്ട് ഒരു തിരിച്ചു വരവ്, ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ പുതിയ ഒരു ഡയറക്ടർ അമിത് ജി, ഒരു എന്താ പറയുക സ്പെഷ്യൽ അപ്പിയറൻസിൽ മാത്രം, അത് എല്ലാ ലാംഗ്വേജസിലും അജിത്തും ചെയ്തിട്ടുണ്ട്, തമിഴിൽ പിന്നെ അങ്ങനെ എല്ലാം ലാംഗ്വേജിൽ. ഇത്രയും വലിയൊരു തിരിച്ചു വരവ് എനിക്ക് തോന്നുന്നു വേറെ ഒരു നടിക്കും കിട്ടിയില്ല. ബിക്കോസ് അതിന് മുമ്പേ മാധുരിജി ഓൾറെഡി തിരിച്ചു വരവ് ചെയ്തിട്ട് ദറ്റ് മൂവി ഡിഡ്ന്റ് വർക്ക്. ദറ്റ് വാസ് ലൈക്ക് ബ്യൂട്ടിഫുൾ. ഇപ്പോൾ വലിയൊരു കലാകാരിയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ശ്രീദേവിയുടെ ആത്മാവിന് നമ്മളെല്ലാവരും നിത്യശാന്തി നേരുന്നു. ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ ഈ ഗാനം നമുക്ക് സമർപ്പിക്കാം. മഴക്കാലമേഘം ഒന്ന് മലകൂഞ്ഞാലാടിയത്, ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ പാടിയത്. ഒരു മൗനം പാടി
ദിവസം ഒന്ന് മലർവൂ ഞാലാടിയത് ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത് ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര YMCA അംഗങ്ങളും കുടുംബങ്ങളുമാണ് സ്വാഗതം ഇവിടെ ഇതാ പോലീസ് യൂണിഫോമിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതേ റൗണ്ടിലെ പെർഫോമൻസുമായി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ ടുവിലെ ദ ഓൾ ടൈം ദ പോട്ടർ ഓഫ് ലാഫ്റ്റർ ദ ആർ ടീം ചിരിക്കൊടുക്ക ഇനി മേലെ ആവർത്തി പോലും സ്ഥിരം പരിപാടിയാണ് യൂണിഫോം ഇല്ലാതെ വന്നിരിക്കും യൂണിഫോം ഇല്ലാത്തവരെ ഇങ്ങനെ തല്ലേണ്ട ആവശ്യമൊന്നുമില്ല സാറേ പട്ടിയെ പോലെ ഇവിടെ എടുത്ത് തല്ലുന്നു ഒരു ഒരു മര്യാദ ഉണ്ട് സാറേ അത് ഞാൻ വലിയ തെറ്റൊന്നും ഞാൻ സാറേ ഞാൻ കാണിച്ചിട്ടില്ല എന്നാലും ഭയങ്കര കഷ്ടമായി പോയി യൂണിഫോം ഇല്ലാത്ത അങ്ങനെ അടിച്ചത് പോലീസുകാരെ നമ്മളിങ്ങനെ അടികൂടുന്ന വളരെ മോശമായി പോയി സാറേ ഭയങ്കര കഷ്ടം സാറേ സാറേ സാറ് പോലീസുകാരനല്ലേ സാറിന് ആ യൂണിഫോം ഇട്ട് വന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നു ഞാൻ പോലീസുകാരനല്ല അലക്കുകാരനാ അലക്കുകാരനായിരുന്നു നിങ്ങളിപ്പോയിട്ട് അടിക്കാൻ കാര്യം തോന്നിട്ട് സാറന്മാരെ യൂണിഫോം ഒക്കെ അല്ല അലക്കാൻ തരുന്ന എനിക്കാ ഓ സാറിന്റെ ഉടുപ്പ് ഞാൻ നാടക സമിതിക്ക് വാടകയ്ക്ക് കൊടുത്ത് അതിനെടുത്തിട്ട് അലക്കിയതാ അത് ശരി നിങ്ങൾ അലക്കാൻ പോലെ കറുത്ത കുത്തി വെച്ച് മുട്ടിക്കണം പോക്കത്ര കാണിച്ചിട്ട് അതുകൊണ്ട് ആവില്ലേ വന്നപ്പോ തൊട്ടേ ഇവിടെ ഭയങ്കര സ്മെല്ല് മദ്യത്തിന്റെ നിങ്ങൾ വെള്ളം അടിച്ചാണോ ഇല്ല ഭയങ്കര സ്മെല്ല് ഇവിടെ മദ്യത്തിന് ഒരാഴ്ച മുമ്പല്ലേ ഇവിടുന്ന് സിവിൽ സപ്ലൈ മാറിയിട്ടുള്ളൂ ഇവിടെ അല്ലായിരുന്ന അതിന്റെ നാറ്റം വന്ന ബാക്ക് സൈഡിലൊക്കെ മദ്യക്കൂപ്പിയൊക്കെ അതിന്റെ നാറ്റം വന്നതാ അതിന്റെ പ്രശ്നമാണ് മാറ്റാൻ കാര്യം ഹൈവേ സൈഡിലൊക്കെ ഭയങ്കര ബ്ലോക്കൊക്കെ വന്ന് വണ്ടിയൊക്കെ തട്ടിയൊക്കെ അതിന്റെ വിഷയമാ അതിന്റെ വിഷയം പുതിയ നിയമത്തിന്റെ ആണല്ലേ എനിക്ക് അബദ്ധം പറ്റിയതാ ഹലോ എന്താ എസ് ഐ രേ യൂണിഫോം ആ ആ ആയിരം രൂപ കിട്ടണം ഞാൻ ചോദിച്ചു നോക്കാം സാറേ എന്താ എസ് ഐ സാറിന്റെ യൂണിഫോം കിട്ടും മര്യാദക്ക് നീ എന്റെ യൂണിഫോം ഇവിടുത്തെ മറ്റുള്ള സാറന്മാരെ യൂണിഫോം അലക്കി ഇവിടെ കൊണ്ട് എത്തിച്ചത് നീ ഇവിടുന്ന് പോയാ മതി ഇവിടുന്ന് കൊണ്ടുപോയ യൂണിഫോം എല്ലാം നീ കൊണ്ടുവന്നില്ലേ ഇടിച്ചിന്റെ നട്ടലിയാനും ഒരു ആയിരിക്കും ട്രോഫി ഉണ്ടോ ഇവിടെ വേണ്ടാതിനെ കാണിച്ചമാരൊക്കെ എസ് ഐ സാർ ഇടിച്ച് വാങ്ങിച്ച ട്രോഫിയാണത് എസ് ഐ സാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ എടുത്തിട്ട് അലക്കിക്കളെ ഞാൻ പറഞ്ഞേരാം എസ് ഐ ഇല്ല എന്ന് പറഞ്ഞിട്ട് നീ അങ്ങ് എസ് ഐ ആയാ ട്രാഫിക് ഡ്യൂട്ടിക്ക് പോകണ്ട പോലീസുകാരൊക്കെ പറഞ്ഞാ വിട്ടല്ലോ സാർ ബിവറേജിലെ ആൾക്കാരെ പറഞ്ഞോ വൈകിട്ട് പോയ പോരാ സാർ അങ്ങോട്ട് എടാ സാധനം എടുക്കുന്ന കാര്യത്തിനല്ല എടാ ബിവറേജ് സൂടൊന്ന് മാറ്റി അങ്ങോട്ട് ഇരിക്കല്ലേ നിനക്ക് അവിടെ ഡ്യൂട്ടിക്ക് പോയി പോലീസറുണ്ട് അവിടെ തള്ളലും ബഹളവും ഒക്കെ അല്ലേ സാറെ അവിടെ ഡ്യൂട്ടിക്ക് ആളെ ഇട്ടിട്ടുണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ല എല്ലാവരും ഇട്ടിട്ടുണ്ട് ആരാ ഈ നടക്ക് നിൽക്കുന്നാരാ അയ്യോ സാറേ അത് അയ്യോ ഒരു കാര്യം പറയൂ ഇത് സത്താണ് സദാചാര പോലീസുകാരൻ സാർ അവന്റെ ലുക്ക് ഒന്ന് നോക്കിയാണ് ഇതാണ്ട് ഒരു പാവം പിടിച്ചവൻ പട്ടിണി കാരണം വയറു വിശന്ന് ഒരു കടയിൽ കയറിയതോ സാധനം എടുത്തുകൊണ്ട് പോയി അതിന് ഉമ്മാര് കുറെ സദാചാര പോലീസുകാരനാണ് അവളെ ചേർന്ന് ആ പാവം പിടിച്ചവനെ തല്ലി തകർത്ത് അങ്ങനെ ഞാൻ പിടിച്ചോണ്ട് വന്നവനെ എടാ 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 ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താലേ അവരെ തല്ലാനും കൊല്ലാനും നിനക്കൊന്നും ലൈസൻസ് തന്നിട്ടില്ല അതിനാണ് നമുക്ക് ഈ കാക്കി യൂണിഫോം തന്നിട്ട് ഗവൺമെന്റ് ശമ്പളം തന്നെ കേട്ടാ മറിയില്ല മാറ്റിയിരുന്നു എടാ നീ ഇവിടെ നിൽക്കാടാ എടാ നിന്നെ അന്വേഷിച്ച വീട്ടിൽ പോയിരുന്നേ എടാ നാളെ ഇടേണ്ട യൂണിഫോം ആണ് മന്ത്രി പങ്കെടുക്കുന്ന ഫംഗ്ഷൻ ആണ് ടൗൺ ഹാളിലാണ് അപ്പൊ തേച്ച് വടിയായിട്ട് നല്ല വൃത്തിയായിട്ട് നിൽക്കണം ഇത് അലക്കി നാളെ വൈകുന്നേരം 5 മണിക്ക് ഇവിടെ എത്തിയോ ഓക്കെ തേച്ച് റെഡിയാക്കി വെക്കില്ല സാറേ അവൻ സാറിനെ തേച്ചിട്ടങ്ങ് പോവും എങ്ങനെ സാറേ യൂണിഫോം എന്തിനാ സാറേ അവൻ കൈ കൊടുത്തത് എന്ത് അവൻ ഈ നാടകക്കാർക്ക് യൂണിഫോം വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടി നിങ്ങളുടെ എത്ര യൂണിഫോം കൊണ്ടുപോയത് നാല് യൂണിഫോമാ വിളിച്ച് വരത്തറ ഇവിടെ എടാ വിളിയുടെ ആരെങ്കിലും ഉണ്ടോ നിനക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആരും കൊണ്ട് വിളിച്ചു പറ വിളിച്ചു പറ ഹലോ നിർത്തണോ എടാ ഞാൻ പോലീസ് സ്റ്റേഷനകത്ത് നിൽക്കാണ് എടാ നമ്മള് ഞാൻ മറ്റേ വാടകയ്ക്ക് കൊടുത്തില്ലേ 4 പോലീസുകാരുടെ യൂണിഫോം ആ സമതിയിൽ അത് തന്നെ അത് നീ പൈസ തരാടാ നീ 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 പൈസ ഞാൻ തരാ നിനക്ക് ഓ ശരി നീ മാറ്റോണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വാ യൂണിഫോം യൂണിഫോം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇത് അലക്കട കാര്യം വലിയ ബുദ്ധിമുട്ട് തന്നെ സാറിന് സാറിന്റെ ഭാര്യയെ കൊണ്ട് അലക്കി കൂടായിരുന്നോ യൂണിഫോം എടാ അവളത് പണി അലക്കി തീരുമ്പോ ഉച്ചയാവും പിന്നെ എനിക്ക് ഇവിടെ ഡ്യൂട്ടിക്ക് വരണ്ടേ
വീട്ടിൽ വേലക്കാരില്ലയോ വേലക്കാരിയായിട്ട് വന്നോളൂ എന്നെ ഇപ്പോ എന്നെ ഭാര്യയായിട്ട് മാറി ആ വേലക്കാരിയായിട്ട് വന്നോളൂ കുടുംബക്കാരിയായിട്ട് മാറി അവളെ തുണി വരെ അലക്കിയാണ് ഇപ്പോ ജീവിതം മനസ്സിലായില്ലേ ഇപ്പോ വേല തന്നെ വിളവ് തിന്ന് അല്ലേ ഏ വേല തന്നെ വിളവ് തിന്ന് പക്ഷെ അമ്മാവനും വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് കല്യാണം ഉറപ്പിച്ചു. ആ സമയത്താണ് എന്റെ കൂടെ പഠിച്ച രജനി ഇച്ചിരി പൈസ ഒക്കെ ഉണ്ട് നേഴ്സായിരുന്നു. അവൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തായിരുന്നു കല്യാണം കഴിക്കാൻ. അങ്ങനെ എന്നോട് ചോദിക്കാതിരി കല്യാണം നിശ്ചയിച്ച് ഞാൻ താലി കെട്ടാൻ നേരത്ത് രജനി വിളിക്കുന്നു, നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ കയറും കൊണ്ട് നിൽക്കും, ഞാൻ തൂങ്ങിച്ചാവുമെന്ന്. ഞാൻ എന്തോ ചെയ്യൂടാ? അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനെ, നമ്മുടെ ചങ്ക് കൂട്ടുകാരൻ ഓട്ടോക്കാരനുണ്ട്, അവനെ വിളിച്ച് ചോദിച്ചുവിടാ. ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ എന്റെ മുറപ്പെണ്ണു, ഒരു സൈഡിൽ എന്റെ കാമുകി നിൽക്കുകയാണ്. ഞാൻ ആർക്കാണ് ഒരു ജീവിതം കൊടുക്കണ്ടെന്ന് ചോദിച്ചു. അവൻ എടുത്തുമായി പറഞ്ഞു, നേഴ്സ് അല്ലേ, കാശുള്ളവളല്ലേ, അവളെ കെട്ടാൻ പറഞ്ഞു. ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ ഓട്ടോക്കകത്ത് കയറി നേരെ ആലുവ ചെന്നപ്പോ അവളവിടെ ഇല്ല. എന്നാലും ആ മുറപ്പെണ്ണിനോട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോവാറ്. സമയമില്ലായിരുന്നു. എന്ത് പറ്റി? ഓട്ടോക്കാരന് വേറെ ഓട്ടോ ഉണ്ടായിരുന്നു, സ്കൂൾ ഓട്ടോ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിനകത്ത് കേറിയിട്ട് നേരെ അവിടെ ചെന്നപ്പോ അവളവിടെ ഇല്ല. അവളില്ല. അവിടെ എന്ത്? എന്നെ തേച്ചിട്ട് വേറെ അടുത്തുണ്ട്. അവൻ ഇറങ്ങിപ്പോയി. അഞ്ചു മിനിറ്റ് താമസം പറഞ്ഞു. ഞാൻ അപ്പോഴല്ലേ ചിന്തിക്കുന്നത്, ഞാനപ്പോ എന്റെ അമ്മാവന്റെയും എന്റെ പെണ്ണിവിടെ മുറപ്പെണ്ണിവിടെ കാത്തിരിക്കുവല്ലേ. ഞാൻ പറഞ്ഞു വണ്ടി തിരിക്കടാന്ന് പറഞ്ഞു. വണ്ടി നേരെ കൊണ്ട് ഓഡിറ്റോറിയത്തിൽ വന്നപ്പോത്തേനും മുഹൂർത്തം കഴിഞ്ഞ് വേറെ ആരണ്ട അവനെ കെട്ടി. അങ്ങനെ കഷത്തിരുന്ന് കിട്ടിയില്ല, ഒത്തിരി തിരിഞ്ഞ് പോവുകയും ചെയ്തു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആരാ ചതിച്ചത്? അണ്ണനെ ചതിച്ചത്? ആ ഓട്ടോക്കാരനാ. അവനെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവനെ തല്ലിക്കൊലിക്കും. എന്റെ ജീവിതം കട്ടപോയൊക്കെ അവനറിയോ? എനിക്ക് ഒരെണ്ണം അടിക്കണോട്, അല്ലെങ്കിൽ എനിക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല. ഏട്ട് കിലോമീറ്റർ പോണോണാ? ഓട്ടോ ഉണ്ടോ? എന്റെ ഇല്ല. സാറേ, ജനമൈത്രി പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ. ഒരു സഹായം ചെയ്യ സാർ. എന്തരാ ആ ജീപ്പിന്റെ താക്കോലും തരാ. എന്തരാ സാധനം മേടിച്ചോണ്ട് ഒറ്റ ഓട്ടത്തിന്? ഒറ്റ പറയാൻ തരാം. നിനക്ക് സർക്കാരിന്റെ വണ്ടി തന്നെ സാധനം മേടിക്കാൻ മേലായിട്ട്. സാറേ, അത് സർക്കാരിന്റെ സാധനം, ഇതും സർക്കാരിന്റെ സാധനം, എല്ലാം ഒരു സ്ഥലത്തോട്ടല്ലേ സാറേ ചെല്ലുന്നത്? നീ സർക്കാർ ഹോസ്പിറ്റലിൽ തന്നെ ചെന്ന് എത്തും കേട്ടോ. അല്ല പിന്നെ ഓരോ കാര്യങ്ങളോട്ട് ഇറങ്ങിക്കോളും. നമസ്കാരം. എല്ലാരും വന്നിങ്ങനെ തൊഴാനായിട്ട്, ഇത് ക്ഷേത്രമല്ല. അയ്യോ, ഞാൻ വിചാരിച്ചു ഹനുമാന്റെ പ്രതിഷ്ഠയാണെന്നത്. സാറേ, എനിക്ക് എസ് ഐ സാറിനെ ഒന്ന് കാണാൻ ഒരു പരാതി പറയണ്ടായിരുന്നു. പരാതി പറയണ്ടായിരുന്നു. എസ് ഐ സാർ അകത്ത് ഇച്ചിരി ജോലിയില്ല, വിളിച്ചോണ്ടിരാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ തേച്ചിട്ട് പോയ എന്റെ മുറപ്പുണ്ട് ആ മുതലായി വന്ന് നിൽക്കുന്നത്. എന്റെ പേരുള്ള കംപ്ലൈന്റ് കൊടുക്കാൻ വന്നതാ. കാണാനാണ് ഇവൾ എന്നെ പോലും പോലീസ് പിടിപ്പിക്കും. ഇവൾ എന്നെ പിടിപ്പിക്കും. ഞാനല്ല, ആ ഓട്ടോക്കാരൻ ചതിച്ചതാ. അല്ലേ ഞാൻ നിനക്കൊരു ജീവിതം തന്നേന്? പറ്റിപ്പോയി. പറ്റിപ്പോയതല്ലടാ,
പട്ടി ചിരി പോയി എന്ന് പറയണ പട്ടി എന്നെ പറ്റി പറഞ്ഞു കൊടുക്കൂ. എന്താ എന്താ പ്രശ്നം? നമസ്കാരം സാറേ. സാറേ, എനിക്കൊരു പരാതി ബോധിപ്പിക്കേണ്ടായിരുന്നു. ഈ വർഷേ മാതൃകാ ദമ്പതിക്കുള്ള അവാർഡ് കിട്ടിയതാണ് എനിക്കും എന്റെ ഭർത്താവിനും. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയുള്ള ജീവിക്കാൻ വയ്യ സാറേ. അങ്ങേർക്ക് എന്നെടുത്ത് ഒരു സ്നേഹവും ഇല്ല. അങ്ങനെയല്ല സാറേ, നമ്മൾ പുറത്തു പോകുമ്പോ അങ്ങേര് എന്നോട് മിണ്ടൂല. ബസ്സിൽ കയറി അയാൾ എന്റെ അടുത്ത് ഇരിക്കൂല. സാറിനറിയാമോ, അങ്ങേർക്ക് വേറെ ആരെടുത്തോ എന്തോ ഒരു ബന്ധം ഉണ്ട് സാറേ. അല്ലെങ്കിൽ ഇത്രയും നല്ല എന്നെ അയാൾ കളഞ്ഞിട്ട് അയാൾ എന്റെ അടുത്ത് മിണ്ടാതെ ഇങ്ങനെ നടക്കും റോഡിൽ കൂടെ പോകുമ്പോ. സാറേ, അത് മാത്രല്ല, അയാൾ റോഡിൽ പോകുമ്പോ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ വല വീശി പിടിക്കുന്നു സാറേ. നിങ്ങളെ ഭർത്താവിന് ആ പെണ്ണുങ്ങൾ വല വീശി പിടിക്കുന്നു, ഇങ്ങോട്ട് വല വീശി പിടിക്കുന്നു. സാറേ, അത് മാത്രല്ല, നമ്മൾ പുറത്തു പോകുമ്പോ എല്ലാ പെണ്ണുങ്ങളും അങ്ങേരെ മുഖത്താണ് കണ്ണ്. ഓഹോ മേഡം, പേരെവിടെയാണ്? പേരെവിടെയാണ്? ഞാൻ പറ്റിട്ടില്ല സാറേ. സാറേ, കാണാൻ ഇച്ചിരി സൗന്ദര്യം ഉണ്ടെന്നേ ഉള്ളൂ, വിദ്യാഭ്യാസം ഇല്ല. പറഞ്ഞു കൊടുത്ത പേരെന്ന് പറഞ്ഞാൽ ജോഡി, മനസ്സിലായില്ലേ? സ്റ്റാൻഡേർഡ് കാണുമെന്നാണ് പേരെന്ന് ചോദിച്ചു. ജോഡി എന്ന് പറഞ്ഞ ഭർത്താവ്. എന്റെ ഭർത്താവ് വന്നിട്ടുണ്ടോ? ഭർത്താവിനോട് അമ്പലത്തിൽ കൊട്ടാൻ പോയി കാണും. അല്ലേ അല്ലേ, ആരാ എന്താ കൂടെ വന്നതാ? സാറേ, ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങൾ വരുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോ കുട്ടിയുടെ കൂടെ അച്ഛനുള്ളത് നല്ലതാ. അതെ, അച്ഛനും കൂടെ ഇന്നാട്ടെ. അയ്യോ, എന്റെ അച്ഛനല്ല. പിന്നെ ഇതാ എന്റെ കെട്ടിയോ. ഹലോ, പെണ്ണുങ്ങൾ വല വീശി പിടിക്കും എന്ന് പറഞ്ഞ സാധനം വല വീശി പിടിക്കുവാങ്ങ്. സാറേ സാറേ, അത് ശരിയായിരിക്കും സാറേ. വല വീശി പിടിക്കാനുണ്ട്, അതിനകത്ത് ഉണ്ട് സംഭവം ഉണ്ട്. കാരണം അതിന് വല വീശി പിടിച്ചിട്ട് വളയ്ക്കാനല്ല, ആ വലക്കാത്തിട്ട് തല്ലി കൊല്ലാനായിരിക്കും ഇവനെ. നോക്കും, കാരണം എന്താണെന്നറിയാമോ? ഏത് ജീവിയാന്നറിയാൻ വേണ്ടി നോക്കുന്ന. അത് കറക്റ്റാ, ഭർത്താവെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്കാണ് മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡ് ഒക്കെ കിട്ടിയത്? ചെലവിന് കേട്ടോ, ഒരു കുബേർ കുഞ്ചി വീട്ടിലുള്ളപ്പം പൈസ വന്ന് ചേരുമെന്നാണ് പ്രമാണം. എന്താ ഫുട്ബോൾ ഒഴിഞ്ഞിരിക്കണം? മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? സാറേ, അതെന്താന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ഇതിനോട് മിണ്ടിയിട്ടില്ല. മിണ്ടിയിട്ടില്ല, അത് തന്നെയല്ല, എന്റെ ഈ മുഖം കാണുമ്പോ ഇവിടെ കളിയാക്കി ചിരിയാ. എല്ലാരും ഒരു വീട്ടിൽ സന്തോഷത്തോടു കൂടി ജീവിക്കും. അത് അങ്ങനെയാണ് മാതൃകാ ദമ്പതിക്കുള്ള അവാർഡ് കിട്ടിയത്. ഇതെങ്ങനെ പറ്റിയത് എന്റെ സാറേ? അതൊരു പറ്റി തന്നെയായിരുന്നു. സാറിന് അറിയാമോ, എന്റെ അമ്മാവന്റെ മോൻ ഒരു തെണ്ടി എനിക്ക് കല്യാണം ഉറപ്പിച്ച്. എനിക്ക് കല്യാണം ഉറപ്പിച്ച് പറ്റിയാണ് സാറേ. അന്ന് രാവിലെ ആ പരമ നാറി എന്റെ അടുത്തൊരു വാക്കുപോലും പറയാതെ എന്നെ പറ്റിച്ചിട്ട് അവ സ്നേഹിച്ച ഒരു പെണ്ണിനോട് വിളിച്ചറിക്കൊണ്ട് പോയി. അപ്പൊ മുഹൂർത്ത സമയത്ത് തന്നെ എന്റെ കല്യാണം നടത്തുന്നത് എന്റെ അച്ഛന് വാശി. അപ്പൊ എന്റെ അച്ഛൻ വിളിച്ചു ചോദിച്ച് എന്റെ മോള് ആരെങ്കിലും കെട്ടുവെന്ന്. അപ്പഴാണ് ഈ കളവൻ വിളിച്ച് പറഞ്ഞത് ഞാൻ കെട്ടിക്കോളാന്ന്. ഇപ്പോഴെന്താണ് പ്രശ്നം? നിങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണ്? സത്യം പറഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോ എന്നും ഒരുത്തം ഫോൺ വിളിക്കും, ഡെയിലി വിളിക്കും സാറേ. ഞാൻ ഫോൺ എടുക്കുമ്പോ അപ്പോഴേ കട്ടാക്കും. എനിക്കറിയത്തില്ല, ഇങ്ങനെ കള്ളം പറയുമോ സാറേ? നമ്മൾ സംസാരിക്കാറുണ്ടോ? നിങ്ങൾ തിരിച്ച് സംസാരിക്കാറേ? എനിക്കറിയത്തില്ല, ഇങ്ങനെ വട്ട ആരാ പറഞ്ഞ? ഇവിള വിളിക്കും, നിന്നെ വിളിക്കത്തില്ല. അടി, നിങ്ങളെ കാമുകയായിരിക്കും വിളിക്കുന്നത്. എന്നെ അല്ല കാമിയ. പിന്നെ മന മതി, ആ നമ്പർ ഉണ്ടോ? നമ്പർ ഉണ്ടോ? ആ നമ്പർ ഉണ്ട്. നമ്പർ കാമുകയാണ്. നമ്പർ ഒന്ന് വിളിക്ക്. ഞാൻ എടുക്കുമ്പോളേ അവൻ എന്റെ ഏരിയ ഉണ്ടെന്ന് എനിക്ക് അറിയണം. ഹലോ സാറേ, സാറേ ഒരു കോൾ ഒന്ന്. ഒരാൾ ഫോൺ ചെയ്യുമ്പോ ഇടയിലെ കൊണ്ടിട്ട്. ആ ബെല്ലുണ്ട്, ബെല്ലുണ്ട്. ഹലോ ഹലോ, ആരാ? പോലീസ് സ്റ്റേഷനിൽ നിന്നാണേ. എനിക്കറിയാം, പറഞ്ഞു. നിങ്ങൾ ഇവിടെ ഒരു സ്ത്രീയുടെ വീട്ടിൽ വിളിച്ച് സ്ഥിരമായിട്ട് ശല്യം ചെയ്യുകയാണെന്നൊരു കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാരിയാ? കൂട്ടുകാരി? കൂട്ടുകാരിയാ? എവിടത്തെ കൂട്ടുകാരി? കോൾ ചെയ്തോട്ടെ. ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയാം? പെൺകുട്ടിയെ അറിയാം, ഞങ്ങൾ കൂടെ പഠിച്ചത്. അല്ല, ഈ വിളിക്കുന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് മുൻ പരിചയമുള്ളതാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. പരിചയം ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ സാറേ.
അവരങ്ങനല്ലോ പറയുന്നത് അവന്റെ ഭർത്താവ് അങ്ങനല്ല പറ അവരുടെ ഭർത്താവ് വരുമ്പോൾ താൻ സംസാരിക്കുന്നില്ലല്ലോ അവനെ വട്ടാ സാറേ പോലീസ് സ്റ്റേഷനിൽ വന്ന് നീ മിമിക്രി കളിക്കുന്നോ എവിടെ എവിടെ പോകുന്നോ അതുകൊണ്ടല്ല സാറേ രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോ ഇവിടെ ഈ വട്ടമുഖം ഓർമ്മ വരും രാത്രി ചുമ്മാ ഇവിടെ സൗണ്ട് കേൾക്കാലോ എന്ന് പറഞ്ഞ് വിളിക്കുന്നതാ സാറേ അല്ലാതെ ഇവരുടെ കുടുംബം നശിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടേ അല്ല ഞാനല്ല ഓട്ടോക്കാരനാ അവനെ എന്റെ കൈ കിട്ടി ഞാൻ ചെമിക്കല്ല് ഞാൻ തല്ലിപ്പൊട്ടി സാറേ പ്ലീസ് എന്റെ വിട്ടേരി സാറേ ഓട്ടോക്കാരനാണ് അതെ ഒരു കാര്യം ഇന്ദത്തോടെ ഫോൺ വിളി മതിയായിക്കോ അപ്പഴേ മനസ്സിലായല്ലോ ഇയാളാ ഫോൺ ചെയ്യുന്നത് മുറച്ചെറുക്കനല്ലേ പണ്ടത്തെ ചെറിയ കാര്യത്തിനൊക്കെ വിളിക്കുന്നതായിരിക്കും വേറെ തെറ്റൊന്നുമില്ല ഭാര്യയൊക്കെ വിശ്വസിച്ചില്ലെങ്കിൽ നന്നായിട്ട് ജീവിക്കാൻ നോക്കൂ സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവളുടെ സങ്കല്പത്തിലെ ഭർത്താവല്ല സാറേ എന്താ കാരണം എനിക്ക് നിറവില്ല സൗന്ദര്യമില്ല പൊക്കമില്ല ഒന്നുമില്ല എടാ തന്റെ ഈഗോയാണ് ഭാര്യയെ വിളിച്ചാൽ സിനിമയ്ക്കോ അല്ല പുറത്തേക്ക് കൊണ്ട് പോയി കിടക്കാൻ നോക്ക് നല്ല സന്തോഷമായിട്ട് ഉള്ള നിമിഷങ്ങൾ കൊടുക്ക് സാറേ ഇവള് പറഞ്ഞില്ല ഞാൻ ഇവിടെ പുറത്ത് കൊണ്ടുപോകത്തില്ലെന്ന് അതെന്താന്ന് വെച്ചാൽ ഈ രൂപത്തിൽ ഇവളെന്റെ കൂടെ പുറത്തേക്ക് വന്നാൽ ആൾക്കാർ ഇവളെ നോക്കി ചിരിക്കും അതെനിക്ക് സഹിക്കത്തില്ല സാറേ പിന്നെ ഇവൾക്ക് ഇഷ്ടമുള്ള ഞാൻ വേണം ഒഴിഞ്ഞു കൊടുക്കാം ഇവൾ ആരെങ്കിലും വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ കൺഗ്രാജുലേഷൻസ് താങ്ക് യു അല്ല അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഡൈവേഴ്സും കൂടെ കൊടുക്കുവാണെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട് ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം ഞാൻ ഒരു ദിവസം പ്രേമിച്ചതാണല്ലോ അല്ലാതെ നീയാണോ തീരുമാനിക്കുന്നത് ആ കുട്ടി പറയട്ടെ എന്താ തീരുമാനം താല്പര്യം കാണും താല്പര്യം ഉണ്ടോ ഞാൻ എന്തോടാ വിചാരിച്ചത് അന്ന് എന്നെ എന്റെ കുടുംബക്കാരൻ പറ്റിച്ചിട്ട് പോയ മനുഷ്യനാ അന്ന് എനിക്കൊരു ജീവൻ തന്നെ ഈ മനുഷ്യനാ അപ്പൊ ഞാൻ അയാളെ വിട്ട് നിങ്ങളോട് പറഞ്ഞോ എന്റെ ചേട്ടാ നിങ്ങൾ ഇവിടെ പറഞ്ഞ വാക്കുകൾ ഏതെങ്കിലും ഒരു പ്രാവശ്യം എന്റെ അടുത്ത് വീട്ടു വെച്ച് പറഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എനിക്ക് നിങ്ങളെ മതി നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ നിറവും ഒന്നും അല്ല എനിക്ക് എനിക്ക് നിങ്ങളെ മനസ്സാണ് ഇഷ്ടം നമുക്ക് രണ്ടു പേർക്ക് ഒരുമിച്ച് ജീവിച്ചാൽ മതി എന്നോട് ക്ഷമിക്കാൻ എന്റെ ഈഗോയാണ് ഇതിനെല്ലാം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംശയങ്ങളൊക്കെ തീർന്നു മാറിയല്ലോ ഇനി സന്തോഷമായിട്ട് ജീവിക്കുമല്ലോ നീ ഇനി കുടിയൊക്കെ മതിയാക്കിയിട്ട് വേറൊരു പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നോക്കും കേട്ടോ ഫിറ്റായി നടക്കല്ലേ ഇനി ഒരു ഫോൺ കോൾ പോലും ആ വീട്ടിലേക്ക് പോകരുത് വാട്സപ്പ് നിങ്ങളോട് എനിക്ക് ഒന്നേ പറയുള്ളൂ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തൊരുമയോടുകൂടി ജീവിക്കണം അതാണ് കുടുംബം നിങ്ങൾ ഇത്രയും കാലം നല്ല മാതൃകാ ദമ്പതികളായിട്ട് നാട്ടുകാരും മുമ്പിൽ അഭിനയിച്ച് അവാർഡ് വാങ്ങിച്ച് ഇനിയുള്ള കാലം നല്ല സ്നേഹത്തോടുകൂടി നല്ല അടുത്ത മാതൃകാ ദമ്പതികളുള്ള അവാർഡ് നിങ്ങൾ തന്നെ വാങ്ങിക്കണം ഓക്കെ ആണോ ഞാൻ ഓട്ടയില് ഇത് അലക്കിക്കൊണ്ട് ഈ അലക്കാരന്റെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ പറഞ്ഞ യൂണിഫോം ഓ നീ ആര് ഞാൻ അലക്കാരൻ അല്ല ഞാൻ ഓട്ടോക്കാരൻ എന്ന് പറഞ്ഞാലേ അത് പോലീസുകാരനും ഉണ്ട് ഡ്രൈവർമാർക്കും എല്ലാം ഉണ്ട് ആ കാക്കിക്ക് യൂണിഫോം എന്ന് പറഞ്ഞ ഒരു മഹത്വമുള്ള സാധനമാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിട്ടാണ് ഈ ഗവൺമെന്റും ആൾക്കാർ നമുക്ക് യൂണിഫോം തന്നിരിക്കുന്നത് ഇതെന്തോ നീ ഡോക്ടറാടാ ഡോക്ടറല്ല സാറേ ഇതിങ്ങനെ ഇട്ടുകൊണ്ട് സ്റ്റാൻഡിൽ നിന്നിട്ട് ഇങ്ങനെ 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 കാക്കി രജനീകാന്ത് സ്റ്റൈലല്ലേ അതൊരു പഠിച്ചല്ലേ സാർ രജനീകാന്ത് പറഞ്ഞ ഷാരൂഖ് ഖാൻ ആക്കടാ അവരെ തല്ലുന്നത് ഞാൻ തല്ലിക്കോളാം സാറേ എന്റെ ജീവിതം നശിപ്പിച്ച ഓട്ടോക്കാരന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ആ ഓട്ടോക്കാരനെ ഇവൻ ഇവരെ ഞാൻ തല്ലിക്കൊല്ലും ടീം ചിരിക്കുടുക്കിയുടെ പെർഫോമൻസ് അവസാനിച്ചു എന്തായാലും ജഡ്ജസിന്റെ റിവ്യൂ അറിയാനായിട്ടുള്ള സമയമാണ് എങ്ങും പോയേക്കരുത് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക് ഒരു പാതാളക്കാരൻ്റെ എനിക്കങ്ങ് മയ്യ ഞാൻ മേലുദ്യോഗസ്ഥനാണ് അതുകൊണ്ട് എന്താ മേലിറങ്ങാത്ത ഉദ്യോഗസ്ഥൻ ഞാൻ ഇറങ്ങുള്ളൂ നമ്മളിങ്ങനെ മേലെ നിൽക്കുകയുള്ളൂ ദൈവമേ ദാണ്ട സാറേ കണ്ടില്ല എന്റെ ചരിത്രം മൊത്തം ഈ കിണറുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം മൊത്തം പൊങ്ങി വന്നു
എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. തറി നിക്കറുട്ടുകൊണ്ടാണ് പ്രചരണത്തിന് പോയത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. കുറച്ച് കുഴപ്പം പിടിച്ച കഥാപാത്രങ്ങളുടെ ഒരു സമ്മേളനമായിരുന്നു നിങ്ങളുടെ സ്കിറ്റ്. പ്രത്യേക സാഹചര്യത്തിൽ ജോലിക്കാരിയെ കല്യാണം കഴിച്ച് ഇപ്പോൾ ജോലിക്കാരിയുടെ കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടി വരുന്ന ഒരു എസ് ഐ, പാവം എസ് ഐ. സ്നേഹിച്ച മുറപ്പെണ്ണിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് കല്യാണ മണ്ഡപത്തിൽ വെച്ച് രജനിയെ കല്യാണം കഴിക്കാൻ പോയ നമ്മുടെ നായകൻ അനീഷിന്റെ കഥാപാത്രം. അവിടെ ചെന്നപ്പോൾ രജനി വേറൊരാളെ കല്യാണം കഴിച്ച് അവരെ ഒളിച്ചോടിപ്പോയി. തിരികെ വന്നപ്പോൾ ഇവളുടെ കല്യാണം നടന്നു. അതെങ്ങനെ? ഈ ആളെ കിട്ടാത്തപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ വിളിച്ചു ചോദിച്ചു, കെട്ടാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൊട്ടുകാരൻ പറഞ്ഞു, കൊട്ടാൻ തയ്യാറാണ്. അത് കേട്ട അച്ഛൻ വിചാരിച്ചു, വാ 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 വാ, ഓടി വാ ഓടി വാ, പിടിച്ച് കെട്ടിക്കോ. അങ്ങ് കെട്ടിക്കൊണ്ടുപോയി. അവർ പരസ്പരം മിണ്ടുന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ സമൂഹം അവരെ മികച്ച ദമ്പതിമാരായി തിരഞ്ഞെടുക്കുന്നു, മാതൃകാ ദമ്പതിമാരായി തിരഞ്ഞെടുക്കുന്നു. ഇത് രസകരമായിട്ടുള്ള സ്കിറ്റാണ്. ഓൾ ദ ബെസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെസ്സേജ് ഉള്ളത് നമ്മുടെ ജനങ്ങൾക്ക് സേവ ചെയ്യുന്ന ഒരു മീൻസ് അബൌട്ട് യൂണിഫോം. നിങ്ങൾ ആ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് ബിക്കോസ് ആസ് എ സോൾജേഴ്സ് ഡോട്ടർ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു പവർഫുൾ മെസ്സേജ് തരാമായിരുന്നു, ബിക്കോസ് എൻഡ് ഓഫ് സ്കിറ്റാണ് നിങ്ങളത് തന്നത്. ഈ സ്കിറ്റിൻ്റെ ലൈഫ് വന്നത് നമ്മുടെ അപ്സര വന്നപ്പോഴാണ്. ബിക്കോസ് ആ ഒരു ജോഡി തീരെ പ്രതീക്ഷിക്കാത്ത ഒരു പെയറിംഗ് ആണ് നിങ്ങളുടെ ചിരിക്കൊടുക്ക ചെയ്തത്. ഗോഡ് ബ്ലെസ്. റിമി, എനിക്ക് തുടക്കത്തിൽ തന്നെ പോലീസ് സ്റ്റേഷൻ പണ്ട് ബീവറേജ് ആണ്, അപ്പോൾ അത് ഓർത്തുകൊണ്ട് പൈൻറ്റ് മേടിക്കാൻ വന്ന് അവിടെ ക്യൂ നിന്ന് ക്യൂ നിന്ന് ക്യൂ നിന്ന് വന്ന് ചോദിച്ച ഇഷ്ടപ്പെട്ട് ഭയങ്കര രസമായിരുന്നു. അത് പിന്നെ മാതൃകാ ദമ്പതികൾ തന്നെ വീണ്ടും ഒരു ചോദ്യചിഹ്നം. ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടിയും കലവായ തട്ടിയും മുട്ടിയിരിക്കും എന്ന് പറയുമ്പോൾ ചട്ടിയും കലവും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തട്ടിയും മുട്ടി ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ അവരെന്നും ശാന്തമായ സ്നേഹമായിട്ട് പോയിക്കൊണ്ടിരിക്കാം എന്നാണ് ഈ മാതൃകാ ദമ്പതികൾ. അതായത് ഇവർ പറഞ്ഞു തന്നേക്കണേ, വീട്ടിൽ കയറുമ്പോഴും മിണ്ടുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും മിണ്ടുന്നില്ല, ചുരുക്കി പറഞ്ഞാൽ യാതൊരു വഴക്കും ബഹളവും ഇല്ല. കാഴ്ചയിൽ ഒരു പക്ഷേ മുറച്ചെറുക്കനും മുറപ്പെണ്ണുമാണ് കാണാൻ നല്ലതെങ്കിലും ജീവിക്കാൻ നല്ലത് സോമരാജേട്ടൻ്റെ കൂടെയാണെന്ന്, ആ മനസ്സാണ് നല്ലതെന്ന് അപ്സര ആ വാക്കുകളിലൂടെ പറഞ്ഞു. പിന്നെ ഫോൺ വിളിച്ചപ്പോൾ ദൈവമേ ഇത്രയ്ക്ക് പെണ്ണിൻ്റെ ശബ്ദമൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റുന്നത്? നമ്മുടെ കൊച്ചു കാലി ഇത് സ്ഥിരം പരിപാടിയാണല്ലേ. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, പേരെന്താടി നിന്റെ? രജനി. എന്തെങ്കിലും വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, ആങ്ങളുണ്ട്. നിന്റെ കല്യാണം കഴിഞ്ഞാണോ? പിന്നെ. എത്ര പിള്ളേരുണ്ട്? 13. രസമുണ്ടായിരുന്നു. താങ്ക് യു. ഇന്നത്തെ ഈ ഒരു സ്കിറ്റിൽ എനിക്ക് തോന്നുന്ന ഒരു ഒരു സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് സോമരാജേട്ടൻ തന്നെയായിരിക്കും. സോമരാജേട്ടനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സാക്ഷിടാ, ഓരോ ദൈവങ്ങളുടെ പേരെഴുതി വെച്ച ടി വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ എഴുതി വെക്കില്ലേ, അതുപോലെ ചിരിക്കുടുക്കയുടെ ഐശ്വര്യം സോമരാജാണെന്ന് തോന്നുന്നു. ഈ ചിരിയുടെ ഇടയ്ക്ക് ഒരു ചെറിയ കണ്ണ് നനയിപ്പിക്കൽ, അതൊരു നല്ല അനുഭവമായിരുന്നു. പിന്നെ ഒരുപാട് നല്ല ചിരിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടായിരുന്നു. ചിരിക്കുടുക്ക എന്നുള്ള പേര് തന്നെ നിങ്ങൾ അനർത്ഥമാക്കി ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. സദാചാര പോലീസുകാരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, പാവപ്പെട്ടവരെ തല്ലിച്ചതൊക്കെയാണ് നിങ്ങൾക്കാരാ അധികാരം ചെന്നത്, അതിന് ഞങ്ങളുണ്ട് ഇവിടെ എന്ന് പറയുന്ന നല്ലൊരു കോമഡി ആയിരുന്നു അത്. അപ്പോൾ കാലിക പ്രസക്തിയുള്ള ഒരു സംഭവം നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചു, വളരെ നന്നായിരുന്നു. എങ്ങനെയാണ് മാർക്സ് ഒന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ശ്വേതജി, ഓൺ 30. സല്യൂട്ട് ഫോർ ദ യൂണിഫോം. 28 out of 30. ജ്യോതിഷേട്ടാ, 37 out of 40. താങ്ക് യു സർ. റിമി ടോമി, 28. ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 93 on 100. ചെറിയ നിസാര കാര്യങ്ങൾ മതി അമ്മായിയമ്മയും മരുമകളും തമ്മിൽ അടി കൂടാനായിട്ട്. ഇവിടെ ഇതാ അങ്ങനെ അടിവെച്ച് മാലയൊക്കെ കൂടെ കിണറ്റിലെറിയാണ്, ഫയർ ഫോഴ്സ് വരികയാണ്, ഒത്തിരി മെസ്സൊക്കെയാണ് ഇനി വേദിയിൽ സംഭവിക്കാൻ പോകുന്നത്. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അമ്മ
നീ ഒരു പാതാള കണ്ടി എടുത്തോ മായേ എന്റെ പട്ടി കൊണ്ടി എനിക്ക് അങ്ങ് മയ്യ പോരല്ല ഞാൻ മേലുദ്യോഗസ്ഥനാണ് അതുകൊണ്ടെന്താ മേലിറങ്ങാത്ത ഉദ്യോഗസ്ഥൻ ഞാൻ ഇറങ്ങുള്ളൂ നമ്മളിങ്ങനെ മേലെ നിൽക്കുള്ളൂ ദൈവമേ ദാണ്ട സാറേ കണ്ടില്ല അയ്യോ കല്ലിന്റെ ഇടയിൽ നോക്ക് ഞാൻ കണ്ടില്ല ആ കല്ല് അപ്പുറത്ത് കണ്ട ഇങ്ങോട്ട് ഇറങ്ങി എന്റെ ചരിത്രം മൊത്തം ഈ കിണറുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം മൊത്തം പൊങ്ങി വന്നു എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ് സാർ ഈ നിക്കർ ഇട്ടുകൊണ്ടാണ് പ്രചരണത്തിന് പോയത് രണ്ടാം സമ്മാനം കരിക്കരെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 ലക്ഷം രൂപ മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ ലോകം തന്നെ അവസാനിച്ചു എന്ന് പറഞ്ഞാലും അവസാനിക്കാത്ത പ്രശ്നങ്ങളാണ് അമ്മായിയമ്മമാർക്കും മരുമക്കൾക്കും ഇവിടെ ഇതാ അങ്ങനെ ഒരു കോമിക് സിറ്റുവേഷനുമായി ഇത്തിരി ടെൻസ്ഫുൾ സിറ്റുവേഷനുമായി ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ മച്ച് വേഴ്സറ്റൈൽ ടീം റോക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ കൊണ്ട് കാണാൻ ആഗ്രഹിച്ച ഒരു സീനായതെന്നറിയാവോ എൻ്റെ അമ്മ എൻ്റെ ഭാര്യ രണ്ടുപേരും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയിൽ കാണുമ്പോൾ അമ്മയുടെ 10 പവൻ്റെ മാല ഇതിനകത്ത് പോയി ഈ കിണറ്റിൽ അത് സഹിക്കാനാവാതെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അമ്മ ദുഃഖം ഇങ്ങനെ കടിച്ചമർത്താതമ്മേ നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചു കഴിഞ്ഞാല് നാട്ടുകാർ വിചാരിക്കത്തില്ലയോ ഞാനൊരു അലമ്പരാന്ന് നാട്ടുകാരെന്താ എനിക്കൊരു നിലയും ഇല്ലാതാവത്തില്ലയോ ഞാനൊന്നും ഇല്ലെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അല്ലേ അയ്യോ അല്ലെങ്കിൽ ഇലക്ഷൻ തോറ്റവർക്ക് പിന്നത്തെ പോസ്റ്റാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മീഷൻ ചെയർമാൻ നിങ്ങൾക്ക് ആദ്യം ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കും മനുഷ്യ എടോ ഇവളുടെ മുന്നെങ്കിൽ നിനക്കൊരു സ്റ്റാൻഡ് ഉണ്ടോടാ നിനക്കറിയോ എന്റെ ദൈവമേ എന്റെ 10 പവൻ്റെ കല്ല് വെച്ച മാല ഈ എന്തിനാ ഇവിടെ അടുത്ത് ഗണേശനാത്തിട്ടത് അയ്യോ കല്ല് വെച്ച നുണയാണ് പറയുന്നത് കല്ല് വെച്ച നുണയല്ല കല്ല് വെച്ച മാലയെന്ന് അമ്മ പറഞ്ഞേ നിന്റെ അച്ഛൻ MLA ആയിരിക്കുമ്പോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 10 പവൻ്റെ മാലയാടാ ഈ തെണ്ടി എടുത്തപ്പോ കിണറ്റിനകത്തിട്ടത് MLA ആയിരിക്കുമ്പോഴല്ലേ അപ്പൊ കഷ്ടപ്പെട്ടതായിരിക്കില്ല കട്ടുപിടിച്ചുണ്ടാക്കിയതായിരിക്കും അമ്മ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കരുതേ നിങ്ങൾ രണ്ടു കൂടെ ഇങ്ങനെ അടി കൂടി കഴിഞ്ഞാൽ എന്റെ നിലയിൽ മേലെ ഇല്ലാതാവുന്നത് ഞാൻ ഫയർഫോഴ്സിനെ അറിയിച്ചിട്ടുണ്ട് എന്താണ് ഫയർഫോഴ്സിനെ വിളിക്കുന്നത് എന്നെ എയർഫോഴ്സിന് അടിക്കാതെ പറയുന്നത് ഇവളെ അങ്ങോട്ട് കെട്ടി ഇറക്കണ അയ്യടാ എന്നെ ഈ വീട്ടിലേക്ക് കെട്ടിച്ചു കൊടുന്നത് കിണറ്റിലോട്ട് ഇറക്കി വിടാനല്ല അയ്യോ ഇവള് വായില് സ്വർണ്ണ കറണ്ടി ഇങ്ങോട്ട് വന്നോളല്ലയോ ഇവിടെ ഇപ്പൊ സ്വർണ്ണ കറണ്ടി അല്ല വേണ്ടത് പിന്നെ ഒരു പാതാള കറണ്ടിയാ വേണ്ടത് നീ ഒരു പാതാള കറണ്ടി എടുത്തോ എന്റെ പട്ടി കൊണ്ടു എനിക്കങ്ങ് മയ്യ പോകുന്നു വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് ചെറിയ കഞ്ഞി പഞ്ഞിമുട്ടായി അല്ലത് ഫയർഫോഴ്സ് വരുവാ മായ എഴുതി കാണിച്ച് പിന്നെ ഒന്ന് നോക്കി എടുത്താടി ഓടി എന്താണ് പ്രശ്നം എന്താണ് അങ്ങനെ മാല കണ്ടി പോയി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമൂഹ്യ ബോധം ഉണ്ടോ മനുഷ്യ ഫയർഫോഴ്സിന്റെ സർക്കാർ ശമ്പളം തരിക നിങ്ങളെ മാല എടുക്കാനാണ് നമ്മളെ ജോലി എന്ന് പറയുമ്പോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നതാണ് ആണല്ലോ ആണ്
പത്ത് പവന്റെ മാലയാണ് എന്റെ അമ്മയുടെ പത്ത് പവന്റെ അത് അമ്മയുടെ സ്വത്താണ് അത് എടുത്തു കൊടുത്തില്ലെങ്കിൽ എന്റെ ജീവൻ പോവും അപ്പൊ എന്റെ ജീവൻ സംരക്ഷിക്കണ്ടേ അപ്പൊ സ്വത്തും ജീവനും സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കാണോ അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തി എടി എടുക്ക് അത്രേ ഉള്ളല്ലേ ഒരു കാര്യം ചെയ്യാം മാല എടുത്ത് കൊടുത്തിട്ട് ഇറങ്ങി എടുത്തു കൊടുക്കാം സാറേ ശിവരാജനല്ലേ ഇതിനെ കിണത്തി ഇറങ്ങുന്നത് എനിക്ക് കിണത്തി ഇറങ്ങാൻ അറിയത്തില്ലല്ലോ ശരി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നീ മാലയെടുത്ത് കൂടുറാ ഞാൻ എനിക്ക് ഇറങ്ങാൻ പറ്റൂലല്ലോ സാർ ഇറങ്ങും സാർ ഇവിടെ ഞാൻ മേലുദ്യോഗസ്ഥനാണ് അതുകൊണ്ട് എന്താ മേലിറങ്ങാത്ത ഉദ്യോഗസ്ഥൻ ഞാൻ ഇറങ്ങുള്ളൂ നമ്മളിങ്ങനെ മേലെ നിൽക്കുകയുള്ളൂ കീഴുദ്യോഗസ്ഥനാണ് കീഴോട്ട് ഇറങ്ങേണ്ടത് സാറേ സാറ് ഇങ്ങനെ മേലത്തിരുന്നാലേ താമസിക്കാതെ മേലോട്ട് പോകും ഇറങ്ങും സാറേ ഇവിടെ നീ എങ്ങനെയെങ്കിലും ഇറങ്ങാൻ നോക്ക് സാറേ ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല അറിയാമോ കല്യാണം കഴിക്കാത്തവന്മാരാണ് ഇനി കല്യാണം കഴിക്കാൻ വേണ്ടി പോണവന്മാരുമാണ് കിണറ്റി ഇറങ്ങേണ്ടത് രണ്ടും കുഴിക്കാത്തോട്ടാണല്ലോ പോണത് കല്യാണം കഴിക്കാൻ വന്നവരാണോ അതോ ഇതിനകത്ത് ഇറങ്ങാൻ വന്നില്ലേ കിണർ ഇവിടെ കിണർ ഇത് കിണർ കാണാം മേലെ അമ്പു അമ്പു ഇതാ കിണർ പിന്നെ നിങ്ങളുടെ നാട്ടിലെ പിന്നെ എങ്ങനെ കാണുമോ നമ്മളെ നാട്ടിൽ ഇങ്ങനെ വലിയ കിണറൊന്നുമില്ല പിന്നെ എങ്ങനെ നമ്മളെ നാട്ടിൽ താണ്ട് ഇങ്ങനെ വന്നിട്ട് താണ്ട് ഇങ്ങനെ ഇരിക്കും ഇത് കൊക്കല്ലേ കൊക്കല്ല കുഴക്കിണ കുഴക്കിണർ ആരെങ്കിലും ഒന്ന് ഇറങ്ങ് അല്ലെ എന്റെ ജീവനാ പോകുന്നത് തന്നെ ഇപ്പൊ ആരെ മാലയാണ് എന്റെ മാല എങ്ങനെ കൈതട്ടി പോയതാണ് നിങ്ങളുടെ പ്രശ്നം ഉണ്ടാകണേ ഞാൻ മാല എവിടെ മാല എവിടെ മാല കണക്കി കാണും ഇവിടെ നോക്കി കാണിച്ചെന്നാലേ നമുക്ക് ഇറങ്ങി എടുക്കാൻ പറ്റുള്ളൂ വൈഡൂര് കല്ലൊന്നും അല്ലടാ അത് തവളയല്ല കണ്ണു എവിടെ കണ്ടില്ല എവിടെ എവിടെ കാണാൻ പറ്റില്ലെന്ന് ദൈവമേ കണ്ടില്ല ഞാൻ കണ്ടില്ല കണ്ടില്ല അയ്യോ അങ്ങോട്ട് നോക്ക് സാറേ കാണാൻ പറ്റണില്ല അയ്യോ അങ്ങനെ കണ്ണ് തുറന്ന് നോക്ക് കണ്ണ് തുറന്ന് എന്നെ നോക്കണ് നോക്ക് സാറേ കാണാൻ പറ്റണില്ലെന്ന് സാറ് മാല പൊക്കാൻ വന്നതാണോ എവിടെ പൊക്കാൻ വന്നതാണോ മാല പൊക്കാൻ വന്നതാ മാല പൊക്കാൻ വന്നത് എന്നെ ആ പ്രതീക്ഷയും പോയി കണ്ടാലേ നമുക്ക് ഇറങ്ങി എടുക്കാൻ പറ്റുള്ളൂ അമ്മക്ക് കാണാവോ എനിക്ക് കാണാൻ പറ്റുന്നില്ല അതേ കിടക്കുന്നു ഞാനല്ല അമ്മ ഇട്ടത് കണ്ട അതേ കിടക്കുന്നത് ഒരു ജീവനാണ് അകത്ത് കിടക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങി എടുക്കേണ്ട സബ്ജക്ട് ഉണ്ടാക്കണു ഈശ്വരോ എടുക്കാൻ പോകുന്നു മേല് ഉദ്യോഗസ്ഥ ഉള്ളപ്പോ മേല് ഉദ്യോഗസ്ഥ ഇറങ്ങിക്കോളാം അല്ലല്ലല്ല ഒരു ജീവനാണ് വരുന്നത് ജീവരസികൾ സ്ഥിരമായിട്ട് കിണറ്റി ഇറങ്ങി ആളുകളെ പൊക്കണം ഞാനല്ലേ സാറ് മേലുദ്യോഗസ്ഥല്ലേ മേലേക്കിണറ്റിറങ്ങുന്നു ബഹളം കൂട്ടാതെ ഈ ചായ ഒക്കെ കുടിച്ച് സമാധാനപരമാറ്റം കൂട്ടാണ് നിങ്ങൾ എന്നാ കളിക്കുക ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ ഞാൻ ഇറങ്ങാം എന്റെ ഭാര്യയുടെ ജീവൻ ഞാൻ ഇതിനകത്ത് പഠിച്ചോണ്ട് പോകുന്നു എനിക്കറിഞ്ഞൂടെ അയ്യോ അല്ലേ നല്ല നല്ല സമയങ്ങൾ ആ ചേച്ചിനകത്ത് കാണാനില്ല ആ ചേച്ചി അതിനകത്ത് കാണാനില്ല എങ്ങോട്ട് പോയി താഴോട്ട് പോയി മേളോട്ട് നോക്കിയേ ചേട്ടാ ഞാൻ അവിടെ കുമ്പിടിയായിരുന്നല്ലേ എന്റെ ദൈവമേ എന്നാലും നീ ഇറങ്ങിയല്ലേ ഇനി അവിടെ കിടക്കുന്ന സാധനമോ മാലയൊക്കെ ഒന്ന് തപ്പണാ എല്ലാരും മാറിക്കും മാറിക്കും കിടക്കുന്ന സൈഡിൽ മാറിക്കും ഫയർ ഫോഴ്സിനെ ശല്യപ്പെടുത്താൻ അങ്ങോട്ട് മാറിക്കും നമ്മളെല്ലാം എങ്ങനെയാണ് കയറുന്നത് 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 തൂങ്ങിച്ചാവാൻ പോകുന്നത് വലിയ പഴക്കൊണ്ടെന്ന് തോന്നുന്നു കിണറിന്
എന്റെ കൊച്ചുനാളി പോലുള്ളത് കണ്ടടാ എന്റെ ജീവചരിത്രം മൊത്തം സത്യം പറഞ്ഞാൽ എന്റെ ജീവചരിത്രം മൊത്തം എന്റെ ചരിത്രം മൊത്തം ഈ കിണറുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം മൊത്തം പൊങ്ങി വന്നു നിങ്ങളെ ചരിത്രം ആരെന്ന് പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജവാനും കഷ്ടമാണ് അത് ആരോ കൊണ്ടിട്ടത് എടാ എല്ലാം കൂടെ വാർറാ ചെളിയൊക്കെ വാർറാ സൈഡിൽ നിന്ന് മാല കിട്ടിയോ ഇല്ല അയ്യോ പട്ട് സാരി അല്ലല്ല ഇത് അമ്മയുടെ അല്ല ഇത് ചുരിദാറാ മായയുടെ അടി അയ്യോ എന്റെ ചുരിദാറ് 10,000 രൂപയല്ല അയ്യോ അമ്മ ഞാനെടുത്തിട്ടത് എന്റെ കൊണ്ടോ അമ്മ പട്ടുസാരി ഞാൻ തന്നെ കയ്യും പോയി കിളവിയാരുടെ എന്റെ പൊന്നു സാറേ ഇത് എന്തോന്ന് സാറേ സാധനങ്ങൾ പൊങ്ങി വരണം അയ്യോ ചേട്ടാ എടുത്തിട്ടത് ഞാനാ എടുത്തിട്ടത് നിനക്കെ 24 അപേക്ഷും വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിക്കില്ല നിന്റെ ജോലി കണ്ട കണ്ട സ്വഭാവം കണ്ടോ സാറേ സാറ് എപ്പോഴാണ് ഇലക്ഷൻ ചെയ്യുന്നത് സാറ് ഇലക്ഷൻ ചെയ്യുമ്പോ എപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ് സാർ ഈ നിക്കർ ഇട്ടോണ്ടാണോ പ്രചരണത്തിന് പോയത് അല്ല അതെന്താന്നറിയാ ഞാൻ ഇത് കഴുകി ടെറസിന്റെ മേളിൽ ഇട്ടിരുന്നു അതിന്റെ പുറത്ത് വെച്ച് ഒരു ബാനർ എഴുതി അപ്പൊ ഇതിനകത്ത് പതിഞ്ഞായിരിക്കും തന്നെയല്ലേ മാങ്ങയൊക്കെ ഉണ്ട് ചിഹ്നം ചിഹ്നമൊക്കെ ഉണ്ട് ചിഹ്നം മാങ്ങയായിരുന്നു അമ്മേ ചൂല് സാറേ മാല എടുക്കുന്നില്ലേ അതിനകത്ത് മാലയൊന്നുമില്ല എനിക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ മൊത്തം ഇവള് പറക്കെ കണിച്ചില്ലാത്തോ ഇവിടെ സാധനം മൊത്തം ഞാൻ നിങ്ങൾ നിങ്ങൾ ആര് കാര്യം ചോദിച്ചോട്ടെ മോക്ക് പ്രിയപ്പെട്ടതെല്ലാം എടുത്ത് അമ്മയും ഇട്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ട എല്ലാം മക്കളെ എടുത്തിട്ട് അപ്പൊ ഇവിടെ പ്രശ്നം തീർന്നെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളു നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പ്രിയപ്പെട്ട ഒരു സാധനം നമ്മൾ എടുത്താൽ കിണറ്റി ഇടും അപ്പൊ പിന്നെ നിങ്ങളെ പ്രശ്നം തീരുമല്ല അതേ നീ എന്നെ പിടിയാ സിനിമയുടെ തന്നെ ഫാഷൻ ഐക്കൺ ശ്രീദേവി മാഡത്തെ ഓർത്തുകൊണ്ടാണ് ഇന്നത്തെ കോമഡി സ്റ്റാർസിന്റെ എപ്പിസോഡ് നമ്മൾ ആരംഭിച്ചത് എന്തായാലും സിനിമ ഉള്ളിടത്തോളം കാലം മായാത്ത ശ്രീയായി ആ ഒരു പേരും മുഖവും പെർഫോമൻസും ഒക്കെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും ആ പ്രതിഭയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം നമ്മൾ ഇതാ വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും ഇതുപോലെ നല്ല കാഴ്ചകളുമായി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ് ദിസ് ഇസ് കോമഡി സ്റ്റോറി സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിങ് അപ്പ് ടാറ്റാ ഇതല്ലേ ഗാനമേളയ്ക്കൊക്കെ പാട്ട് പാടുന്നേ 18-ാം പടി ഇത് സന്നിധാനം സന്നിധാനം അല്ല രണ്ട് ശബരിമലയിലാണല്ലോ ഇങ്ങോട്ട് നീങ്ങുന്നു ഓരോരുത്തരുടെ യോഗമേ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നടന്നവനാ ഓ അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ തുണിയില്ലാതെ നടക്കുന്നത് എടാ അതല്ല പണ്ടത്തെ അവസ്ഥ എനിക്കറിയാന്നുള്ളതല്ലേ ഗൾഫിൽ നിന്ന് വലിക്കാനും കുടിക്കാനും എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവര് പണി കഴിഞ്ഞ് പോകുമ്പോ ഇവർക്ക് കുടിക്കാനായിട്ട് ഓരോ നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്തരുമ്പഴങ്ങൂട്ടമേളം ആരാരുമാവാത്ത കാലത്ത് ഞാൻ ഇന്ന് ഓട്ടി നടന്ന വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി